കാർഷിക വിളകൾ ഉൽപ്പാദനത്തിന്റെ രണ്ടിരട്ടി വില നൽകി സംഭരിക്കുക, കർഷകർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം നേതൃത്വത്തിൽ കാരശ്ശേരി കൃഷിഭവന് മുമ്പിൽ ധർണ നടത്തി. ധർണ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കാർഷിക വിളകളും ഉൽപ്പാദനത്തിന്റെ രണ്ടിരട്ടി വില നൽകി സംഭരിക്കുക, റബ്ബർ, നാളികേരം, നെല്ല് എന്നിവയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുകയും സർക്കാർ പ്രഖ്യാപിച്ച മാതൃകയിൽ ഉൽപ്പാദന ചെലവിന്റെ 150% നൽകി സംഭരിക്കാൻ പഞ്ചായത്തുകൾ തോറും സംവിധാനമൊരുക്കുക, കർഷകർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക, കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, ജനകീയ പദ്ധതിയിലെ ആനുകൂല്യങ്ങളും തൈകളും യഥാസമയം വിതരണം ചെയ്യുക, സർക്കാർ പദ്ധതികൾ കൃത്യസമയത്ത് കർഷകരെ അറിയിക്കാനുള്ള സംവിധാനം പഞ്ചായത്തുകൾ തോറും ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വതന്ത്ര കർഷക സംഘം നേതൃത്വത്തിൽ കാരശ്ശേരി കൃഷിഭവന് മുമ്പിൽ ധർണ നടത്തിയത്. ധർണ തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കാർഷിക മേഖലയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ കൃഷി ഓഫീസിനും മുന്നിൽ ഇത്തരത്തിലുള്ള ധർണകൾ സംഘടിപ്പിച്ചിരിക്കുക. നമുക്കറിയാം, രാജ്യം നിലനിൽക്കുന്നത് കർഷകരിലൂടെയാണെന്ന് നമ്മളെല്ലാവരും പറയും. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും കർഷകരുടെ ദുരിതം കാണുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നടുക്കണ്ടി അബൂബക്കർ, പി അലവിക്കുട്ടി, റഹൂഫ് കറുത്തപറമ്പ്, കെ കോയ, എം പി കെ അബ്ദുൽബർ, എൻ പി കാസിം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.